പരിശോധന വിവിധ മേഖലകളിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ട്രാക്കിൽ. ഒരു പക്ഷേ അത് ഈ പരിശോധനയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ അത് നിയമത്തേക്കോ ഉച്ചവേളിയിലേക്കോ മാറ്റുന്നതിനെ പറ്റിയുള്ള ആലോചന നടക്കുന്നുണ്ട് എന്ന് നേരത്തെ അലക്സ് മുഹമ്മദ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അലക്സ്, ഈ രാത്രി വൈകി എത്ര എത്ര സമയം വരെ ഈ പരിശോധന നടത്താൻ കഴിയും? ഇപ്പോൾ രാവിലെ മുതൽ ഇതിൽ ഇടപെട്ട ഫയർഫോഴ്സിലെ ജീവനക്കാരുണ്ട്, സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്, അതുപോലെ ശുചീകരണ തൊഴിലാളികളുണ്ട്. അപ്പോൾ വിശ്രമമില്ലാത്ത ഒരു പകലായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ പരിശോധന തുടരുമോ രാത്രി മുഴുവൻ? ആ തരത്തിലുള്ള ക്രമീകരണം, അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ? വിജയകുമാർ, അവരുടെ ഭാഗത്ത് നിന്ന് കൈമെയ് മറന്നുള്ള സഹായം അല്ലെങ്കിൽ സേവനമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം രാവിലെ ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ സ്കൂബ സംഘം, ഒപ്പം ഫയർഫോഴ്സ്, ഒപ്പം നഗരസഭയിലെ ജീവനക്കാർ അവരിവിടേക്ക് എത്തി ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതാണ്. മാലിന്യം നീക്കം ചെയ്യുന്നുള്ള നടപടികൾ ആരംഭിച്ചതാണ്. അവരിപ്പോഴും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നഗരസഭയിലെ ഈ ശുചീകരണ വിഭാഗം ജീവനക്കാരുടെ വലിയ നീണ്ട നിര ഇവിടെയുണ്ട്. കാരണം ഈ മെഷീൻ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് നീക്കം ചെയ്യുന്ന മാലിന്യം അവരാണ് ഹാൻഡ് ബൈ ഹാൻഡ് ഇവിടെ നിന്ന് നീക്കി പുറത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഫയർഫോഴ്സ് സംഘം തൊട്ടടുത്ത് തന്നെ അവർ നിലയുറപ്പിച്ചിട്ടുണ്ട് വലിയ ടോർച്ചുകളുമായി. അത്യാവശ്യം പവറുള്ള ടോർച്ചുകളുമായി അവർ നിലയുറപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത്തരത്തിൽ ഏതെങ്കിലും വിദഗ്ധരെ ഇറക്കി ഒരു സർവൈലൻസ് നടത്താം, ഒരു നിരീക്ഷണം നടത്താമെന്ന് ഫയർഫോഴ്സും വിലയിരുത്തുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. അവരും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ DYFI പോലുള്ള സന്നദ്ധ സംഘടന, അവരുടെ സന്നദ്ധ പ്രവർത്തകർ, അവർ ഇക്കൂട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് നിലയുറപ്പിച്ചിട്ടുണ്ട്. മണിക്കൂറുകളായി ഈ പല വിഭാഗം ആളുകൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അതിന് സാങ്കേതിക വിദ്യയുടെ കൂടി സഹായം തേടുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ഈ ജെൻ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട അവരുടെ സാരഥികൾ പറഞ്ഞത് ഒരു 3-4 മണിക്കൂറെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഈ നടപടികൾ പുരോഗമിക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കാണൂ എന്നാണ് അവർ നേരത്തെ വ്യക്തമാക്കിയത്. എന്താണെങ്കിലും ഈ രാത്രിയും ഈ രക്ഷാപ്രവർത്തനം അങ്ങനെ തന്നെ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സ്കൂബ സംഘത്തിൻ്റെ പരിശോധന ഈ ആമയഴഞ്ചാൻ തോട്ടിനുള്ളിലിറങ്ങി, ഈ മാൻഹോളിനുള്ളിലിറങ്ങി ഉള്ള ഒരു പരിശോധന ഈ ഘട്ടത്തിലുണ്ടാവില്ല. സ്കൂബ സംഘം അവർക്ക് വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. പകൽ, വിജയകുമാർ നോക്കൂ, പകൽ പോലും അവർ 30-40 മീറ്റർ മാത്രമാണ് ഇതിനുള്ളിലേക്ക് കടക്കാൻ സാധിച്ചത്. പകൽ പോലും ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാത്ത ഒരു മാൻഹോളിൽ, ഒരു ഓവുചാലിൽ, ഒരു അഴുക്കുചാലിൽ, ഒരു മാലിന്യം നിറഞ്ഞ തോട്ടിലേക്ക് അവർ എങ്ങനെ രാത്രി ഇറങ്ങുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് പകൽ മാത്രമായിരിക്കും ഇനി ഇറങ്ങാൻ സാധിക്കുക. ബാക്കി എല്ലാ സേനകളും രക്ഷാപ്രവർത്തകരും അവരാൽ കഴിയുന്നത് ഈ രാത്രി ചെയ്യും എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ആ ആമയഴഞ്ചാൻ തോടിൻ്റെ ഈ ജോ ഇറങ്ങിയ ആ പ്രദേശത്ത് വലിയ തോതിൽ ലൈറ്റും മറ്റുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. JCB അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ തരത്തിൽ അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ രാത്രി കണ്ടും അവിടെ മാലിന്യം അവിടേക്ക് ഒഴുകിയെത്തിയാലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ ആ ഭാഗത്ത് പുരോഗമിക്കുമെന്ന് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയതാണ്. സ്കൂബ സംഘത്തിൻ്റെ തിരച്ചിലൊഴിച്ചുള്ള മറ്റ് എല്ലാ രക്ഷാപ്രവർത്തന രീതികളും ഈ രാത്രിയും തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും മിനിമം അത് അടുത്ത മണിക്കൂറുകളിൽ കൃത്യമായി തന്നെ തുടരുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സംവിധാനം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് അവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ രാത്രി ഇതിനുള്ളിലേക്ക് മനുഷ്യനെ ഇറങ്ങി നിരീക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മറ്റു സംവിധാനങ്ങൾ ആലോചിക്കുന്നു. അതിനാണ് ഈ സാങ്കേതിക വിദ്യയുടെ സംവിധാനം ഉപയോഗിക്കുന്നത്. മറ്റൊരു മാൻഹോളിൻ്റെ മറ്റൊരു ഓപ്പണിങ്ങിൽ ഒരു സമാന്തരമായ ഒരു ഇൻസ്പെക്ഷൻ നടത്താനും മറ്റൊരു മെഷീൻ കൊണ്ടുവന്ന് അതിനുള്ളിലേക്ക് ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്ന കാര്യം അവർ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും പരമാവധി ഇവിടെ നിന്ന് നീക്കം ചെയ്യാവുന്ന വേസ്റ്റൊക്കെ നീക്കിയതിന് ശേഷം അവരുടെ ക്യാമറ ഇതിനുള്ളിലേക്ക് ഇറക്കിയുള്ള ഒരു സർവൈലൻസിനാണ് അവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും ജോയി ഇപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ 42-കാരനെ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ തിരിച്ചു കിട്ടണം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകർ ഈ മണിക്കൂറുകളായും ഈ രക്ഷാപ്രവർത്തനത്തിൽ കൈ മെയ് മറന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. വിജയകുമാർ, യെസ്, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മണിക്കൂറുകളായി തുടരുന്ന പരിശോധന ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ മാലിന്യ കൂമ്പാരം ഒക്കെ അതിന് തടസ്സമാണെങ്കിലും അത് നീക്കം ചെയ്യുന്നതിനും അതിനിടയിൽ പരിശോധിക്കുന്നതിനും സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ തന്നെ ടെക്നോ പാർക്കിൽ മാൻഹോൾ പരിശോധനയ്ക്കായി ടെക്നോ പാർക്കിലെ ജെൻ റോബോട്ടിക്സ് വികസിപ്പിച്ച ഒരു യന്ത്രമനുഷ്യനെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ആ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രാത്രി വൈകിയും പരിശോധന തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തുനിന്ന്.